കൊക്കത്ത് സോഫിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞാനൊരു ജ്യൂസ് ആണ് ഉണ്ടാക്കുന്നത്, ഒരു നാടൻ ജ്യൂസ്, മത്തങ്ങ ജ്യൂസ്. സാധാരണ നമ്മൾ കറി വെക്കാൻ ഉപയോഗിക്കുന്ന മത്തങ്ങ ചേർത്തുള്ള അധികം ചേരുവകളൊന്നും ഇല്ലാത്ത ഒരു നല്ലൊരു മത്തങ്ങ ജ്യൂസ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. ഓരോ ദിവസത്തെയും പുതിയ റെസിപ്പിയുടെ നോട്ടിഫിക്കേഷൻ കിട്ടാനായി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുന്ന കാര്യവും മറന്നു പോകരുത്. എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും മറക്കരുത്. കുക്ക് വിത്ത് സോഫി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കണം. ഈ നാടൻ ചേരുവകളും ഉപയോഗിച്ചുള്ള ഈ ജ്യൂസ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു ടേസ്റ്റി ആയ ഒരു ജ്യൂസാണിത്. ഇതിൻ്റെ ചേരുവകൾ എന്തൊക്കെയാണെന്നും ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും നമുക്കൊന്ന് നോക്കാം. ഇതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് മത്തങ്ങ 200 ഗ്രാം മത്തങ്ങയാണ്. തൊലി ചെത്തിക്കളഞ്ഞ് അകത്തെ കുരുവും പാടെ എല്ലാം നീക്കിയത്. ഇത് സാധാരണ കറി വെക്കുന്ന മത്തങ്ങയാണ്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 1/2 കപ്പ് പഞ്ചസാര, 1/2 കപ്പ് പാല്. ഇത് ഞാൻ തിളപ്പിച്ച പാലാണ് എടുത്തിരിക്കുന്നത്, പച്ചയായാലും മതി. പുളി കുറഞ്ഞ തൈര് 1/2 കപ്പ്, 5-6 ഐസ് ക്യൂബ്സ് വെള്ളം. ഇനി നമുക്ക് ഈ മത്തങ്ങ ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കി വേവിച്ചെടുക്കാം. ഇത് വേവിക്കാനായിട്ട് ചെറിയ കഷ്ണങ്ങളാക്കുന്നതെന്നേ ഉള്ളൂ. എങ്ങനെ വേണമെങ്കിലും മുറിച്ചെടുക്കാം. ഇത് ഒത്തിരി വെന്ത് പോകണ്ട, നമുക്ക് കറിക്കൊക്കെ വേവിക്കുന്നത് പോലെ മത്തങ്ങ വേകണ്ട. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിക്കാം. ഇത് മുങ്ങിക്കിടക്കത്തക്ക വെള്ളം ഒന്നും വേണ്ട, കുറച്ച് വെള്ളം മതി. ഇതൊരു 8 മിനിറ്റൊക്കെ വെന്ത് കഴിയുമ്പോഴത്തേക്കും തവി കൊണ്ടൊന്ന് കുത്തി നോക്കുമ്പോഴത്തേക്കും ഒന്ന് തവി കൊണ്ട് കയറുന്ന ആ സമയം വരെ വേവിച്ചാൽ മതി. അല്ലാതെ കറി വെക്കുന്ന പോലെ വെന്തുടയുന്ന വിധത്തിൽ വേവിക്കണ്ട. ഇനി നമുക്കിത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഇളക്കിയിട്ട് തീ കുറച്ചിട്ട് വേവിച്ചെടുക്കാം, അല്ലെങ്കിൽ വേകുന്നതിന് മുമ്പ് വെള്ളം വറ്റിപ്പോകും. വീണ്ടും മൂടി വെക്കാം. അപ്പോൾ ഇത് നമ്മൾ വേഗം വെച്ചിട്ട് 8 മിനിറ്റായി. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇത് വെന്തിട്ടുണ്ട്. ഇങ്ങനെ കുത്തുമ്പോൾ ഇങ്ങനെ തവി ഇറങ്ങി കൊണ്ട് കയറുന്ന ആ ഒരു പാകത്തിനായിരിക്കണം ഇതുപോലെ. ഇനി ഇത് നമുക്ക് തീ ഓഫ് ചെയ്ത് തണുക്കാൻ വെക്കാം. നമ്മുടെ വേവിച്ച് വെച്ച മത്തങ്ങ തണുത്തിട്ടുണ്ട്. ഇനി നമുക്കത് അരക്കാനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഇതിൻ്റെ അകത്ത് വെള്ളം ഉണ്ടെങ്കിൽ അതും കൂടെ ഇതിൻ്റെ അകത്തോട്ട് ഒഴിച്ചേക്കണം. ഇതിൻ്റെ അകത്ത് കാര്യമായ വെള്ളമില്ല, എന്നാലും ഉള്ള വെള്ളം ഇതിൻ്റെ കൂടെ ഒഴിച്ചേക്കണം. കാരണം ഇത് വെന്തതായതുകൊണ്ട് ആ വെള്ളം ഇതിൻ്റെ കൂടെ കിടക്കണം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒന്ന് ചെറുതാക്കി ഇടാം. പഞ്ചസാര ചേർക്കാം. അഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഐസ് ചേർക്കാം. തൈര്, ഇത് തണുത്ത തൈരാണ്, പുളി തീരെ കുറഞ്ഞതാണ്. പുളി കൂടുന്തോറും പഞ്ചസാരയുടെ അളവ് കൂട്ടേണ്ടി വരും. അഞ്ച് ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ചിട്ടുണ്ട്. കുറച്ച് പാല്, ഇത് നമുക്കൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പം നമ്മൾ ആദ്യം അരച്ചത് നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ കൂടെ ബാക്കി പാലും കൂടെ ചേർത്തരയ്ക്കാം. അപ്പം മധുരം കുറവുള്ളതുകൊണ്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർക്കുകയാണ്. നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. പംകിൻ സമ്മർ ഡ്രിങ്ക് റെഡിയായി. ഇനി നമുക്ക് സെർവിംഗ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. ആദ്യം നമുക്ക് 2 ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. ഇത് തണുപ്പിച്ചും തണുപ്പിക്കാതെയും ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയതാണ്.
ഇത് നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഇതിൻ്റെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഞാൻ സോഫി കുര്യാക്കോസ്.